എല്ലാ കൂട്ടുകാർക്കും ജിൻസി ബ്ലൂംസഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നാച്ചുറൽ റോസ് വാട്ടർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിലേക്കായി നല്ല ഫ്രഷ് റോസ്, ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായ റോസ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവും ലോങ് ലൈഫ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായതായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ റോസ് ഇപ്പം എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പം അത് ഞാൻ പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വാടാണ്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പം അത് ഞാനൊന്ന് അതിൻ്റെ കമ്പിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ റോസ് പെറ്റൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ എല്ലാ പെറ്റൽസും ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കഴുകിയെടുക്കാനായിട്ട്. അതിൻ്റെ അടിഭാഗം ആ ഒരു ഗ്രീൻ കളറിലുള്ള സെപ്പൽസ് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ റോസ് കളറിന് വേറൊരു കളറായിരിക്കും. നന്നായി കഴുകിയെടുത്തിട്ട് കഴുകിയിട്ട് ഒന്ന് ചെറുതായി പിഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരിതിലേക്ക് നല്ല വെള്ളത്തിലെ, നമ്മൾ ഏത് വെള്ളത്തിലാണോ അത് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പോകുന്നത് അതിന് മുകളിൽ വെക്കുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക്, ഇപ്പോൾ നല്ല ഡൈലൂട്ടഡായി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു അളവിൽ വെള്ളം ചേർത്തിട്ട് വേറൊരു പോണിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട്, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ പോണിയിൽ നമ്മൾ ഡയറക്റ്റ് ഇടുന്നില്ല, അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്കിത് മൂടി വച്ചിട്ട് ഫ്ലെയിം കത്തിച്ചിട്ട് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. കളർ നോക്കിക്കേ, ഇത് പീച്ച് കളർ പെറ്റൽസാണ് നമ്മളിട്ടത്. ഇപ്പോൾ അതൊരു പിങ്ക് കളറായി മാറിക്കഴിഞ്ഞു. ഇനി ഒരു 1 മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ റോസ് വാട്ടർ ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഡബിൾ സ്റ്റീമിംഗ് മെത്തേഡ് വഴി, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം നന്നായിട്ട് ആ റോസിൻ്റെ പെറ്റൽസൊക്കെ അതിൽ അലിഞ്ഞിട്ട് ആ ഒരു എക്സ്ട്രാക്റ്റ് ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത്, ഈ ഇതളുകൾ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു ചെറിയ കുപ്പിയിൽ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ചെറിയ കുപ്പിയിലോ വലിയ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം ഞാനിത് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം കളറ്. നമ്മൾ പിഴിയുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരുന്നത് ഒരു പീച്ച് കളർ റോസസ്സാണ്. ഏത് കളർ ഉപയോഗിച്ചാലും നമുക്ക് ഏകദേശം ഈ ഒരു പിങ്ക് കളറിൽ തന്നെയാണ്, പിങ്കിഷ് റെഡ് അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം ഇതൊരു 2 വീക്സ് വരെ അത്ര കുഴപ്പമുണ്ടാവില്ല. അതിന് മേലേക്ക് നമുക്ക് നമ്മൾ വീട്ടിൽ വേറെ ഒന്നും ചേർക്കാത്ത റോസ് വാട്ടർ നമുക്ക് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാം കറക്റ്റ് ആ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കുപ്പിയിലേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്കിപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇത് കുറച്ച് നാളുകൾക്ക് വെക്കാനാണെങ്കിൽ നമ്മളൊരു കുപ്പിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറ് കറക്റ്റ് ആ റോസിൻ്റെ, നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടറിനേക്കാളും നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. നാച്ചുറൽ റോസ് വാട്ടറാണ്, നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടർ അത് നാച്ചുറൽ അല്ല. ഇതാണ് ഏറ്റവും ഈസിയായിട്ടും
നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.